സാധാരണ ഒരു ആവറേജ് ബുദ്ധിയുള്ള ആൾക്കേ ഒരു മുസ്ലിം ആയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ ഹാരിസ് മദീൻ ഉസ്താദ് പല വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ടൊക്കെ ഉള്ള ആളാണ് അവർ ലാത്തയെയും വത്സയേയും മനാത്തെയും ഒബുലാലയെയും ആരാധ്യ ആരാധ്യവസ്തുക്കളെയും മുന്നൂറ്റി അറുപതിൽ പരം വിഗ്രഹങ്ങൾ അവർ കബാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്നു അതിനോട് വിളിച്ച് തേടിയിരുന്നോ എന്നാൽ അതാണ് ദൈവമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഈ ആളുകളെ അള്ളാഹുവിലെ കടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല വിളിച്ചു തേടിയിരുന്നില്ല അസ്സാം വലിക്കും ഈ ചാനലിലൂടെ പല വിഷയങ്ങൾ നമ്മൾ വീഡിയോ ആക്കി ചെയ്യാറുണ്ട് അത് പല ആളുകളും കുറ്റം പറയലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല അഭിപ്രായ പ്രകടനങ്ങളും നടത്താറുമുണ്ട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ചെയ്യുന്ന വീഡിയോകൾ റിയാക്റ്റീവ് വീഡിയോകളാണ് റിയാക്റ്റിങ് വീഡിയോകളിൽ ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും അത് എല്ലാം നമ്മൾ വിമർശിക്കുക എന്നുള്ളതല്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം എടുത്ത് വിമർശിക്കുക എന്നൊരു ഉദ്ദേശവും ഇല്ല മുസ്ലിം വിഭാഗത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്താൽ കിയാമത്ത് നാൾ വരെ ഉത്തരം കണ്ടെത്താത്തതോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം നടക്കാത്തതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ പല വിഷയങ്ങൾ ഇപ്പോഴും പല ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പണ്ഡിതന്മാരും പാമരന്മാരും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾ നമുക്കറിയാം ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ആത്മീയ വാണിഭങ്ങൾ അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും നമ്മൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ അല്ലല്ലാത്തവരെ വിളിച്ചു തേടുക എന്ന് പറയുന്ന പിഴച്ച വാദത്തിനെതിരെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് പല ഉസ്താദുമാരുടെയും പ്രഭാഷണങ്ങളുടെ ഭാഗങ്ങളെടുത്ത് നമ്മളത് ചർച്ച ചെയ്യാറുണ്ട് ഇൻഷാല്ല അത്തരം കാര്യങ്ങൾ നമ്മൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയിക്കുവാനുള്ളത് ഇന്ന് ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ചാനലിലൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ കാണിക്കുന്നത് അനിൽ മുഹമ്മദിനെ ഹാരിസ് ഹാരിസ്മതിന് നൽകിയ ചില മറുപടികൾ അത് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന അല്ലാത്തവരെ വിളിച്ചു തേടുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഹാരിസ് ഹാരിസ്മതിന് പറയുന്ന വിഷയങ്ങൾ നമ്മൾ സാധാരണ ഗതിയിൽ വിമർശിക്കുന്ന ആ സാധനങ്ങൾ തന്നെയാണ് മൂപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് കൊണ്ട് വിളിക്കുന്നത് നമുക്കതൊന്ന് ആദ്യം കേട്ടുനോക്കാം അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാം ചോദ്യം അത് പ്രാർത്ഥനയാകുന്നത് എപ്പോഴാണ് സഹായത്തേട്ടമാകുന്നത് എപ്പോഴാണ് എന്നൊക്കെ വേർതിരിച്ചു പഠിക്കാത്തതിന്റെ കുഴപ്പം വഹാബികൾക്കുള്ളതാണ് അത് ഏറ്റുപിടിക്കുകയാണ് മൂപ്പര് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞിട്ടില്ലേ ചോദിക്ക ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എന്തോ ഇത് വലിയ സംഭവമാണ് എന്നാ മനസ്സിലാക്കിയത് എന്റെ അനിൽ ഡോക്ടറെ നടത്തുന്ന സുന്നികൾ പറയുന്നത് ഞങ്ങൾ മഹാരഥന്മാരോട് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ചോദ്യമല്ല ചോദിക്കുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരണമെങ്കിൽ ചോദിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ശക്തി ദൈവമാണ് എന്ന വിശ്വാസമുണ്ടാകണം അല്ലെങ്കിൽ ദിവ്യത്വമുണ്ട് എന്ന വിശ്വാസമുണ്ടാകണം ഇത് ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല ഇവിടെ ഹാരിസ് മതിന് പറയുന്ന കാര്യം സാധാരണ ഒരു ആവറേജ് ബുദ്ധിയുള്ള ആൾക്കേ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാൽ പല ആളുകളും പറയും ഒരു ബുദ്ധി ഇല്ലാത്ത ആരൊക്കെയോ പറയുന്നതും കേട്ടിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളുമില്ലേ എന്ന് ചോദിക്കാറുണ്ട് അതാണ് പ്രശ്നം അത് തന്നെയാണ് ഇവർ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് ഹാരിസ് മദിനുസ്താ അത് പല വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ടൊക്കെ ഉള്ള ആളാണ് എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പിഴച്ചു എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അത് തുറന്ന് പറയുക എന്നത് തന്നെയാണ് നിലപാട് ഇവിടെ അദ്ദേഹം പറയുന്നത് ഇസ്തികാസ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ആ സാധനം അത് ആരോടാണോ സഹായത്തേട്ടം തേടുന്നത് അവർ ദൈവമല്ല എന്ന് കരുതിക്കൊണ്ടാണ് തേടുന്നത് എന്നാണ് പറഞ്ഞ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കിതാബ് ഓതേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ആവശ്യമോ ഇല്ല റസൂൽ അല്ലാഹി സുല്ലാ അല്ലൈവലമ ദവത്ത് തുടങ്ങിയത് മക്ക മണലാരണ്യത്തിലാണ് മക്കയിലാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ ജനിച്ചത് അവിടെ നാൽപ്പത് വർഷത്തോളം അദ്ദേഹം ജീവിച്ചു അതിനുശേഷം നാൽപ്പതാമത്തെ വയസ്സിൽ അള്ളാഹു ദിവ്യബോധനമായിക്കൊണ്ട് റസൂൽ അലൈഹി സുല്ലാസ്ലയ്ക്ക് നുപൂവത്ത് നൽകുകയാണ് അതിനുശേഷമായിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ ഷിർക്ക് ചെയ്തിരുന്ന ആളുകളോട് റസൂൽ അല്ലാഹി സുല്ലാ അല്ലി വസ്ലമ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണ് അവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക അല്ല ചെയ്തത് എന്നാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏത് രൂപത്തിൽ അള്ളാഹുവിൻ്റെ ശിഫത്തുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ അത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതും അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ് അള്ളാഹുവിൻ്റെ ഏകത്വം വഹ്ദാനിയത്ത് അതുതന്നെയല്ലേ തൗഹീദ് ഇല്ലേ അവിടെ ലാത്ത ഔ മനാത്ത ഒബല്ലാല പോലെയുള്ള അവരുടെ ആരാധ്യ വസ്തുക്കൾ അവരുടെ ആരാധ്യന്മാർ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുക്കൾ ഈ ആരാധ്യ വസ്തുക്കളെ ദൈവമാണ് എന്ന് കരുതിക്കൊണ്ടായിരുന്നോ മക്കയിലെ മുഷിരിക്കുകളായിരുന്ന അബു ജഹൽ അബു ലഹബ് അതുപോലെ തന്നെ റുതുബ ഷെയ്ബ അതുപോലെ കുറേ ആളുകളുണ്ട് അല്ലേ എന്തിന് റസൂൽ ലാഹി സാഹു അല്ലൈസ് വല്ലിപ്പ ഈ റസൂൽ അല്ലാഹി സാഹുഹ് അലി സ്വലയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് റസൂൽ അല്ലാഹി സാഹു അല്ലി സ്വലം ആ പിറന്ന് ഭൂമിയിലേക്ക് വീണപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാഴാലയത്തിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു ഈ അബ്ദുൽ മുത്തലിബ് റസൂൽ അല്ലാഹി സാഹു അലൈവലമ പിതാവിനിട്ട നാമം അബ്ദുള്ള അബ്ദുള്ളായിരുന്നു അത് വേറെ അള്ളാൻ്റെ അടിമാന്നല്ല ഈ നമ്മളൊക്കെ ആരാധിക്കുന്ന അള്ളാൻ്റെ അടിമ എന്ന് തന്നെയായിരുന്നു പിന്നെ എങ്ങനെ അവർ മുഷരിക്കായത് അവർ ലാത്തയെയും വൾസയെയും മനാത്തെയും മബുലാലയം മറ്റു ആരാധ്യ വസ്തുക്കളെയും മുന്നൂറ്റി അറുപതിൽ പരം വിഗ്രഹങ്ങളെ അവർ കബാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്നു അതിനോട് വിളിച്ച് തേടിയിരുന്നു എന്നാൽ അതാണ് ദൈവമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഈ ആളുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല വിളിച്ചു തേടിയിരുന്നില്ല ഇത് പറയുന്നത് നമ്മൾ നമ്മളെ അഭിപ്രായമോ ചരിത്ര ബുക്കെന്നോ എടുത്ത് പറയല്ല പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹുവോട് ഷഫാഹത്ത് ചെയ്യുവാൻ വേണ്ടി കൊണ്ടാണ് ഇവർ ചെയ്തിരുന്നത് അവരുടെ കാക്കക്കാരനവന്മാരും വാപ്പവല്ലിപ്പന്മാരും ആചരിച്ചു പോന്നിരുന്ന ആരാധിച്ചു പോന്നിരുന്ന അവരുടെ മൂർത്തികളെ അവരുടെ ആലിഹകളെ ഇലാഹിന് ബഹുവചനം ഉണ്ട് അള്ളാഹ് ബഹുവചന അല്ല കാരണം അത് സാക്ഷാൽ ദൈവം എന്നാണ് സാക്ഷാൽ ആരാധനയ്ക്ക് അർഹൻ എന്നാണ് എങ്കിൽ ആലിഹ എന്നുള്ളത് ദൈവങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് എന്നാൽ അവർ ഒരു അള്ളാഹ എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധനയ്ക്കർഹൻ എന്നാണ് ആ ആരാധനയ്ക്കർഹൻ അത് ഒരു ശക്തി അതിന് രൂപമൊന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹ്ക്ക് വിഗ്രഹം അവരുണ്ടാക്കിയിരുന്നില്ല അപ്പോൾ അള്ളാഹുൽ അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ അള്ള അല്ലാത്ത കുറേ എണ്ണങ്ങളെയും ജാറത്തിൻ്റെ മറ്റൊരു രൂപം എവിടെ ജാരം കടത്തിയിട്ടാണ് അവിടെ ജാറം നീർത്തി വെച്ചിട്ട് ബിംബങ്ങളായിരുന്നു എന്നിട്ട് അവർ ആരാധിച്ചിരുന്നു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു വിളിച്ചു തേടിയിരുന്നു ഇനി പറയുക ഹാരിസ് മദനിയെപ്പോലെയുള്ള ഉസ്താകന്മാർ പറയേണ്ടത് ഈ വിഷയത്തിൽ എന്താണ് അവർ ദൈവമാണെന്ന് കരുതിക്കൊണ്ടാണോ ഈ അള്ള അല്ലാത്തവരെ വിളിച്ച് തേടിയിരുന്നത് അതുകൊണ്ടാണോ അവർ മുഷിരിക്കായത് അല്ല അവർ വിളിച്ച് തേടൽ കാരണമായിക്കൊണ്ട് അവരുടെ ആലിഹകളായത് എങ്ങനെയാണ് ആലിഹ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇലാഹിനെ മറ്റു പകരക്കാരുണ്ടാവുന്നത് അല്ലെങ്കിൽ പാർട്ട്ണർമാരുണ്ടാവുന്നത് അള്ളാഹുവോട് ചോദിക്കേണ്ട ചോദ്യം സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ അവിടെ ഇലാഹാക്കൽ സംഭവിച്ചു അതായത് അള്ളാഹുവിന് നൽകേണ്ട താഴ്മയോടെയുള്ള വണക്കം ആ വണക്കം മറ്റുള്ളവയിലേക്ക് പോകുമ്പോൾ വ്യക്തികളോട് ശക്തികളോട് ജാറങ്ങളോട് ബീബിമാരോട് ഉമ്മമാരോട് ഉമ്മച്ചിമാരോട് ഉപ്പാപ്പന്മാരോടൊക്കെ പോകുമ്പോൾ അവിടെ ഇലാഹാക്കൽ സംഭവിച്ചു ഈ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം ഇതെല്ലാം സംവിധാനിച്ച സൃഷ്ടാവാണ് ഈ സൃഷ്ടാവാണ് റബ്ബ് ഇത് റബാണെന്ന് കരുതിക്കൊണ്ടല്ല അവർ ചോദിക്കുന്നത് എന്നാൽ ആ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് ഇലാഹാക്കാതെ എന്നാണ് ഇലാഹാക്കൻ്റെതാരെയാണ് അത് റബിനെയാണ് റബ്ബിൻ്റെ യോഗ്യതയാണ് ഇലാഹാവുക എന്നുള്ളത് റബ്ബ് ഇത് എല്ലാം സൃഷ്ടിച്ച് ഇത് എല്ലാം പരിപാലിച്ചു പോരുന്ന ഇതിൻ്റെ ഉടമസ്ഥനാണ് ഹാലിക്കാണ് മാലിക്കാണ് മുതവ്യറാണ് ആ ഹാലിക്കും മാലിക്കും മുതവ്യറുമായ സാക്ഷാൽ കാരുണ്യക്കടലായ റബ്ബ് സുബുഹാനഹുവ തായലയെ മാത്രം ആരാധിക്കുക ആരാധനകൾ ഇപ്പോൾ ചില ആളുകൾ ഭദ്രീങ്ങളെയും അമ്പർദത്തങ്ങളെയും മുഹീദ്ദീഷേഹേന്ന് പറഞ്ഞു കൊണ്ട് വിളിക്കാറുണ്ട് ഇത് ഏത് തരത്തിൽ സഹായം ഇവർക്ക് ലഭിക്കും എന്നറിഞ്ഞുകൊണ്ടുള്ള വിളിയല്ല ഈ വിളി അവർ കേൾക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല അവർ വിശ്വസിക്കുന്നു വിളി കേൾക്കുമെന്നുള്ളത് അള്ളാഹു പറയുന്നു ഖബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട് ഇത് എത്ര പറഞ്ഞാലും ഇവർ അതിന് വൈരുദ്ധ്യമായിക്കൊണ്ടും വിരോധമായിക്കൊണ്ടും തിരിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും എന്നാൽ ഇത് ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ ഇത് തിരുത്തി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് എന്നെ വഹാബി എന്നും മുജാഹിദ് എന്നും മുദ്രകുത്തുന്ന സഹോദരന്മാരെ ഞാനൊരു സുന്നിയാണ് അത് പലതവണ നമ്മൾ പറഞ്ഞതുമാണ് എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കണ്ണിക്കണ്ട കല്ലിനും പുല്ലിനും വിളിച്ചു തേടുന്ന എന്തെങ്കിലും ഒരു സിമൻറ്റും കൂനമ്മേ പച്ച പെയിൻ്റ് അടിച്ചോ അതിന് മുകളിൽ പട്ടിട്ടോ അതിനെ വിളിച്ചു തേടുന്ന ഒരു സുന്നിയല്ല അത് സുന്നിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുമില്ല അപ്പോൾ യഥാർത്ഥ അഹ്ലിസുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി സ്വല പഠിപ്പിച്ചു തന്നാ സഹാബത്ത് മനസ്സിലാക്കിയ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഇമാമുകളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ ഏതെങ്കിലും ഒരു ഇബാദത്ത് കോട്ടി മാറ്റിയിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ചെങ്കിൽ പോകാൻ താല്പര്യമല്ല കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം എന്താണെന്നുള്ളത് ഇനി പറയുവാനുള്ളത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഒരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം കേട്ടു അതിൽ പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് സ്ത്രീ പള്ളി പ്രവേശനത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജുമ ഹുത്തുബാ മലയാളത്തിലാവുന്നതിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കുനൂത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കൈ നെഞ്ചത്തോ വയറ്റത്തോ കെട്ടുന്നതിൻ്റെ ഇതിലൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ചില ആളുകൾക്ക് ഈ അള്ളല്ലാത്തവരെ വിളിച്ച് തേടുന്ന സ്ഥിതികാസ എന്ന ഓമ്മനെ പേരിട്ട് വിളിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ വിഷയം അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്ന ഒരു വോയിസ് ഉണ്ട് നമുക്ക് അതൊന്ന് നോക്കാം എന്നിട്ട് മറ്റൊരു ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഇത് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സത്യത്തെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കെ എൻ എമ്മിന്റെ സമ്മേളനം നടന്നു അവിടുത്തെ ജനം നമ്മൾ കണ്ടതാണ് ഒരു വിസ്റ്റത്തിന്റെ സമ്മേളനം നടന്നു അവിടത്തെയും ജനസമുദ്രം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരു സമ്മേളനം നടക്കാൻ പോകുന്നു മർക്കസ് ദേവയുമായി ബന്ധപ്പെട്ട് അവർക്കും ഒരുപാട് ലക്ഷക്കണക്കിനോളം അനുയായികൾ അവർക്കുമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഇവിടെയാണ് പ്രസക്തമാകുന്നത് പേരോടിൻ്റെ ഈ ഉസ്താദിൻ്റെയും അതുപോലെ വൻമുളസ്താദിൻ്റെയും അതുപോലെ തന്നെ ഇ കെ ഭാഗത്തിൻ്റെയൊക്കെ ചില ആളുകളുടെയും ചില ഇരുഭാഗത്തിലേയും പണ്ഡിതന്മാരുടെയും ഒരു വിഷയം അവരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വളരുന്നത് ഇത്രയൊക്കെ ഇതിനെതിരെ നമ്മൾ പറഞ്ഞിട്ടും അവർ വളരുന്നു എന്നുള്ളതിൻ്റെ പ്രധാന വിഷയം ഒന്ന് മാത്രമാണ് അത് തറാവീഹിൻ്റെ എണ്ണത്തിൻ്റെ വിഷയമല്ല നെഞ്ചത്ത് കൈകെട്ടുന്ന വിഷയമല്ല കുനൂത്തിൻ്റെ വിഷയമല്ല അത് ജമ ജമജമായ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള വിഷയത്തിലുമല്ല അത് എന്തിന്റെ വിഷയത്തിലാ ഇസ്തികാസയുടെ വിഷയത്തിൽ മാത്രമാണ് ഇതിൽ മാത്രമാണ് ഈ പോക്ക് വേറെ എല്ലാം അംഗീകരിക്കാൻ തയ്യാറായാലും ഇസ്തികാസയുടെ ഈ വിഷയത്തിൽ എന്തുണ്ട് വളരെയധികം ഒരു അവ്യക്തതയുള്ളൊരു വിഷയമായി മാറി മുജാഹിദുകൾ എവിടെയും എടുത്തു കാണിക്കുന്ന വിഷയം അതാ അത് പറഞ്ഞിട്ടേ ആളുകൾ പോകുന്നുള്ളു ഇപ്പൊ നമ്മൾ ഇതൊരു ഉദാഹരണമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹല്ലുകളിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് നമുക്ക് കയറി ചെല്ലാം എന്നിട്ട് ചോദിക്കാം നമുക്ക് അവരോട് മരണപ്പെട്ടു പോയ മഹാന്മാരെ നേരിട്ട് വിളിച്ച് തേടാൻ പറ്റുമോ അവര് പറയും ആ സാധാരണക്കാര് പറയും പറ്റില്ല അവരെ ഇടയാളന്മാരാക്കിയിട്ട് അല്ലെങ്കിൽ മമ്പർത്തപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് പതിരിങ്ങളുടെ ഹക്ക് കൊണ്ട് മുയഖിന്റെ അക്കി ജാഗ്രബർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ നിബിത് സലത അക്കുജാകൃബർക്കത്ത് കൊണ്ട് പടച്ചവനേന്റെ കാര്യം ശരിയാക്കി തരണമേ എന്ന് അവരെ വസീലയാക്കി അല്ലെങ്കിൽ അവരെ തപസ്സിലാക്കി തേടാനേ പറ്റൂ അവരോട് നേരിട്ട് തേടാൻ ഞങ്ങൾ ആരും പറയുന്നില്ല അങ്ങനെ പാടില്ല എന്ന് സമസ്തയിലെ സാധാരണക്കാർ പറയുന്നു എന്നുള്ളത് വളരെ 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 വ്യക്തം നൂറാളെടുത്ത് ചോദിച്ചാൽ തൊണ്ണൂറാളുകളും സാധാരണക്കാർ തൊണ്ണൂറ്റഞ്ചും അങ്ങനെ പറയുന്നവരാ പറയുന്നവരാച്ച് ഉസ്താദുമാരും കുറച്ച് മുത്താലിമിലെ കുട്ടികളും കുറച്ച് സജീവ പ്രവർത്തകരും ഒഴികെ ഇവരാണ് പോകുന്നത് മുജാഹിദുകളിലേക്ക് ഇതിനേക്കാളും ഏറ്റവും വലിയ കഷ്ടം എന്താ ഇതിൻ്റെ രണ്ടിൻ്റെ ഒന്ന് മുജാഹുദുകളാണ് എന്ന് അറിയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം മുജാഹിദീൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത മുജാഹിദിൻ്റെ മെമ്പർഷിപ്പൊന്നും അവർക്കില്ല പക്ഷേ അവരെ ആശയം ഈ വിഷയത്തിൽ ഏത് വിഷയത്തിൽ ഈ ഇസ്തിഹാസയുടെ വിഷയത്തിൽ മുജാഹിദുകൾ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്ന് മനസ്സിലാക്കണം ചെറുപ്പം ഇത് കുറച്ച് നീണ്ട ഒരു വോയിസ് ആണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു അവിടെ മുജാഹിദാണ് ശരി എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്നുള്ളതാണ് ചെറുപ്പക്കാർ കുറച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് അവരുടെ കൈകളിൽ സ്മാർട്ട് ഉണ്ട് ആൻഡ്രോയിഡ് ഫോണുകളുണ്ട് ഐഫോണുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഏതും എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞു നോക്കുവാൻ ഏത് കിതാബും ഏത് ഗ്രന്ഥവും എടുത്തു നോക്കുവാൻ ഇന്ന് വിരൽത്തുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലല്ലാത്തവരെ വിളിച്ചു തേടുക എന്ന വിഷയമാണ് ഇവർ ഈ ഇസ്തികാസ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നിട്ട് പറയും ഞങ്ങൾ അല്ലയല്ല എന്ന് കരുതിക്കൊണ്ടാണത് വിളിക്കുന്നത് തേടുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മളതിന് ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു മറ്റൊരു വിധത്തിൽ ചോദിച്ചു മക്കാമുഷിരിക്കുകൾ അല്ലാണെന്ന് കരുതിയിട്ടാണോ ലാത്തനെ വിളിച്ചത് അല്ലാണെന്ന് കരുതിയിട്ടാണോ മനാത്തനെയും ഒബുലാലനെയും കുറേ സാധനങ്ങളുണ്ട് എനിക്ക് എല്ലാ പേരും ഒന്നും അറിയില്ല അപ്പോൾ ഏതെങ്കിലും ഒന്നിന് രണ്ടിന് മൂന്നിനെ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപതിനെയും അല്ലെങ്കിൽ റുസൈർ നബിനെ അല്ലെങ്കിൽ ഇസാഖ് നബി ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവർ ഈ വിളിച്ചതൊക്കെ അല്ലയാണെന്ന് കരുതിയിട്ടാണോ എന്നാൽ നസാറാക്കള് അവർ വിളിക്കുന്നത് യേസബിനും മറിയം ദൈവമാണ് ദൈവപുത്രനാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അവർ ശെർക്കിയതു എന്ന് പറയുന്ന ആളുകളെ ഇവരോട് പറയുവാനുള്ളത് ഈ ജാറ കേന്ദ്രങ്ങളിൽ അമുസ്ലീങ്ങളായ ആളുകൾ വരാറുണ്ട് അവർ വന്നുകൊണ്ട് വിളിച്ചു തേടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് തൊഴുകാറുണ്ട് ഇത് എന്താണെന്ന് കരുതിയിട്ടാണ് ദൈവമാണെന്ന് കരുതിയിട്ടാണോ ഇനി മറ്റൊരു കാര്യം പറയാം ഹൈന്ദവ സഹോദരങ്ങൾ പല ദൈവങ്ങളെയും വിളിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വിളിച്ചു തേടാറുണ്ട് ഗുരുവായൂരിൽ പോയിട്ട് അവർ വിളിച്ചു തേടുന്നു ആ ഗുരുവായൂരിലുള്ള ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ്റെ പ്രതീകമായ ഗുരുവായൂരപ്പനാണ് ഈ എല്ലാ സംവിധാനിച്ചിട്ടുള്ള ദൈവം എന്ന് കരുതിക്കൊണ്ടാണ് അവർ വിളിച്ച് തേടുന്നത് ആണോ അപ്പോൾ പരമശിവനോ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അവർ വിളിച്ച് തേടുന്നില്ലേ അപ്പോൾ ബ്രഹ്മാവോ ബ്രഹ്മാവിന് വിഗ്രഹമോ ക്ഷേത്രമോ ഒന്നുമില്ലെങ്കിലും ബ്രഹ്മാവിനും അവർ ആരാധനകൾ അർപ്പിക്കുന്നില്ലേ അല്ലേ അപ്പോൾ മറ്റു ദേവന്മാരും അമ്മമാരും അതുപോലെയുള്ള മുത്തപ്പന്മാരും അതുപോലെയുള്ളതോ അതൊക്കെ ദൈവ ദൈവങ്ങളാ അവർ സാക്ഷാൽ ദൈവമായിക്കൊണ്ടേ പരബ്രഹ്മം എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനമുണ്ട് അതിന് സാധാരണ ഒരാളെ ഒരാളെടുത്ത് പോയി ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാൽ ഇവരുടെ വേദഗ്രന്ഥങ്ങൾ അതെടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഋഗ്വേദം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഉപനിഷത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമായ ഹിരണ്യത്തെ ഗർഭം ധരിച്ച ഒരു ഹിരണ്യഗർഭസ്ഥനായിട്ടുള്ള ഒരു പരബ്രഹ്മമുണ്ട് ആ പരബ്രഹ്മമാണ് ഇതെല്ലാം സംവിധാനിച്ചിട്ടുള്ളത് മറ്റവയൊക്കെയോ അതിൻ്റെ പ്രതിരൂപങ്ങളാണ് അല്ലേ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരം മാത്രമാണ് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരവതാരമാണ് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരവതാരമാണ് പരശുരാമൻ അതുപോലെ തന്നെ വരാഹം കൂർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒമ്പത് അവതാരങ്ങൾ കഴിഞ്ഞു ഇനി പത്താമത്തെ അവതാരം കലി ആരാണ് അത് ആ ഒരു ചർച്ച നമ്മൾ മറ്റൊരു വഴിയിലേക്ക് പോകും അപ്പോൾ ആരാ ദൈവം ഈ ശ്രീകൃഷ്ണൻ പ്രസവിക്കപ്പെട്ടതാണ് ഇല്ലേ യശോദയുടെ മകനാണ് ശ്രീരാമൻ പ്രസവിക്കപ്പെട്ടതാണ് അല്ലേ അത് കൈകൈ ആ എന്തായാലും ദശരഥൻ്റെ ഒരു ഭാര്യയിൽ ഉള്ള ഒരു മകനാണ് അല്ലേ അതുപോലെ തന്നെ പരശുരാമൻ പ്രസവിക്കപ്പെട്ടതാണ് അവരെല്ലാം ഈ പ്രസവിച്ച് വീണപ്പോൾ ഇവിടെ ഒരു ഭൂമി ഉണ്ട് ഇതാരെ സൃഷ്ടിച്ച് ആ ദൈവം അപ്പോൾ അവർ വിളിക്കുന്നതോ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ അതുപോലെ ഈ പറയപ്പെടുന്ന ഭദരീങ്ങള് ബദരീങ്ങൾ ഇവിടെ ആരോടാണ് പോരാടിയത് മുഷിരിക്കുകളോടാണ് മുഷിരിക്കുകൾ എന്താ ചെയ്തിരുന്നത് മറ്റുള്ളവർ വിളിച്ചു തേടിയിരുന്നു എന്നിട്ട് ആ ബദർ സുഹതാക്കൾ അവർ ഷഹീദായവരുണ്ട് അല്ലാത്തവരുണ്ട് ആരാണെങ്കിലും ബദർ ബദർഷുഹതാക്കളെ എന്ന് വിളിച്ചാൽ അവരെല്ലാവരും പെട്ടു എന്നിട്ട് ഇവിടെ നിന്ന് വിളിക്കുകയാണ് ബദർ ശുഹതാക്കളെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നെഞ്ഞത്തരിച്ച് വിളിക്കുകയാണ് അവർ യുദ്ധം ചെയ്തത് ആരോടാണ് രാത്തനെയും ഉസനെയും മനാത്തനെയൊക്കെ വിളിച്ചിരുന്ന മക്ക മുഷിരിക്കുകളോട് എന്നിട്ട് ഇവർ വിളിക്കണതോ ആ മുഷിരിക്കുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി യുദ്ധരംഗത്ത് പോരാട്ട രംഗത്ത് രണഭൂമിയിലിറങ്ങി ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടിയിട്ട് പോരാടി ഷഹാദത്ത് വരിച്ച ഷഹാദത്ത് വരിക്കാത്തവർ വിജയം വരിച്ച ആ ബദർ ബദർഷുഹതാക്കളായിട്ടുള്ള ഇസ്ലാമിൻ്റെ വീരശൂര പരാക്രമികളായ ബദരീങ്ങളോട് ഇവർ വിളിച്ചു തേടുകയാണ് എന്നിട്ട് ബദരീങ്ങൾ അല്ലല്ലാന്ന് കരുതിക്കൊണ്ടാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അള്ളാഹിനോട് വിളിക്കണ വിളിയല്ലേ വിളിക്കണത് അല്ലേ ഇവിടെ കുഞ്ഞിക്കോയത്തങ്ങൾ ഈ വിഷയത്തിൽ അതേ രൂപത്തിൽ വിളിക്കുന്നുണ്ട് ഇത് അല്ലല്ലാന്ന് കരുതിയിട്ടാണ് വിളിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും ആദ്യം അതൊന്ന് കേൾക്കുകയും

മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് മതിരിക്കിക്കൊണ്ട് മധുരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എൻറെ മയ്യ സംസ്കരിക്കാൻ പോലും എന്നെവിടെയെന്ന് കാണാൻ പോലും മനസ്സംഗത്ത് കിട്ടും മറഞ്ഞ സമയത്തോട് പോകുന്നത് മധുരീങ്ങളുരീങ്ങളെ നിങ്ങൾ രക്ഷിക്കാറില്ല അതില് അനിൽ മോഹ്മൻ്റ് ചിരി വരുന്നുണ്ട് അത് മറ്റൊന്നല്ല അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ രണ്ട് വീഡിയോയിൽ ചെയ്ത വദ്രീങ്ങളെ വിളിയാണ് ഇവിടെ വദ്രീങ്ങൾ അല്ലല്ല എന്ന് കരുതിക്കൊണ്ടാണ് ഈ വിളിക്കുന്നത് എന്ന് പറയുന്ന ഹാരിസ് ഹാരിസ്മദിനുസ്താദെ നിങ്ങളോട് അനിൽ മുഹമ്മദ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഞാനിവിടെ ചോദിക്കുന്നു ബദരീങ്ങളെ ബദരീങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരും രക്ഷക്കില്ല ബദരീങ്ങളെ എന്ന് ഈ കുഞ്ഞിക്കോയെ പറയുന്നുണ്ടല്ലോ ഹാരിസ്മദൻ ഉസ്താദെ ഈ നിങ്ങൾ അരിഭക്ഷണം കഴിക്കുന്ന ബുദ്ധി ഈ ഭക്ഷണം പലതരത്തിലുണ്ട് അല്ലേ അതിൽ അരിഭക്ഷണം കഴിക്കുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും വേറെ ഞങ്ങൾക്ക് വിളിച്ചു തേടാൻ ആരുമില്ല ബദികളെ അപ്പോൾ ബദരീങ്ങളോടാണ് ഒലിക്ക് വിളിച്ചു തേടാനുള്ളു അല്ല വിളിക്കലും തേടലും പ്രാർത്ഥിക്കലും ഒന്നുമില്ലേ അല്ലല്ല ഇവിടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവുക വേറെല്ലെന്നാ വേറെല്ല ബദരീങ്ങളെ ഇയാൾ ഈ നാടകം കളിക്കണത് ഇതിനെയാണോ ഉസ്താദ് ഞങ്ങൾ ഈ വെള്ളിയും വള്ളി വള്ളിയിട്ടിട്ടൊരു പോരാട്ടക്കെട്ടും കെട്ടിയിട്ട് ന്യായീകരിക്കണത് ഈ പ്രാർത്ഥന ഈ വിളിച്ചുതേട്ടം ഒരു തേട്ട എപ്പോഴാണ് പ്രാർത്ഥന ആവണമെന്നൊക്കെ എന്നെക്കാളും കൂടുതൽ പഠിച്ച ആളല്യങ്ങൾ അല്ലേ എന്നിട്ട് വേറെ ആരുമില്ല വേറെ ആരുമില്ല എന്നാണ് പറഞ്ഞത് അരിസ്മദൻ ഇസ്താദേ നമ്മൾ നേരത്തെ പറഞ്ഞ ബദരീങ്ങൾ ഉണ്ടല്ലോ ബദരീങ്ങള് അബദർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് തമ്പടിച്ചു യുദ്ധമാണ് നാളെ യുദ്ധമാണ് ഇന്ന് റസൂൽ അള്ളഹിസ്വല്ലാ അല്ലൈവല്ല അവിടെ രണ്ട് കൈയും ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചത് എന്താണ് അള്ളാഹുവേ ഈ ചെറു സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ നിൻ്റെ തൗഹീദ് പറയാന് ഈ ദീൻ ഇവിടെ നിലനിർത്തുവാൻ ആരും ഇല്ലാണ്ടായി പോകും അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറഞ്ഞത് ഈ ബദരീങ്ങൾ ഈ ബദ്രീങ്ങളുടെ നേതാവാണ് പ്രാർത്ഥിച്ചത് എന്നിട്ട് ആ ബദരീങ്ങളുടെ നേതാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഘടക ഘടകവിരുദ്ധമായിക്കൊണ്ട് ചെറുക്ക് എന്ന് പറയുന്ന സാധനം വേറെ ആരുമില്ലെന്ന് അവിടെ ബദരീങ്ങളുടെ നേതാവ് പ്രാർത്ഥിച്ചത് എന്താണ് അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കണേന്ന് ഇവിടെ തൗഹീദിൻ്റെ വാചകം പറയുന്ന ആളുകൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്ക് അള്ളാഹുവോട് മാത്രമാക്ക് എന്ന് പറയുന്ന അതല്ലേ അള്ളാഹൻ്റെ റസൂൽ പ്രാർത്ഥിച്ചത് ഈ അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത എന്ത് ദീനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എവിടുന്നാ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഏതങ്ങളെ മതം ഏതാ ഇസ്ലാം ഏതാണ് നിങ്ങളെ ദീൻ അത് നിങ്ങൾ പറയേണ്ടതുണ്ട് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചതിന് വിരുദ്ധമായിക്കൊണ്ട് ഇനി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി വല്ലമയോ സ്വഹാബത്തോ താപീയങ്ങളോ തവൾ താപ്യങ്ങളോ ആരെങ്കിലും അല്ല ഇല്ലാത്തവരും വിളിച്ച് തേടിയിരിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാരിസ് ബിൻ മുസ്ലിം റലി അള്ളാന്നുവിൻ്റെ ഒരു കഥയായിട്ട് വരുമല്ലോ ഒരു ഹാരിസ് ബിൻ മുസ്ലിനിം റല്ലാന്നു മാത്രമാണോ സഹാബിമാരുണ്ടായിരുന്നു ഒരു ലക്ഷത്തി ചില്ലാനം സഹാബിമാരുണ്ടായിരുന്നു തവഴങ്ങൾ അധികം കൂടുതലുണ്ട് തപോ തവയിങ്ങൾ അധികം കൂടുതലുണ്ട് ഇനി അതൊന്നുമല്ല പരിശുദ്ധ ഖുർആാനിൽ ആറായിരത്തി ചില്ലാനം ആയത്തുകളുണ്ട് അതിൽ പല ദ്വാകൾ അള്ളാഹു ഓടുള്ള കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ദ്വാ ഏതെങ്കിലും ഒരു അവലേബാപ്പാൻ ഒരു ദ്വാ ചെയ്യാനുണ്ടോ റസോൽദാൻ എടുത്ത് ചെയ്യാനുണ്ടോ ഏതെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ചില പ്രവാചകരോട് ആ ചെയ്യാനുണ്ടോ ഏതെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾ എടുത്ത് ആ ചെയ്യാനുണ്ടോ എന്തെൻ്റോ സതാരങ്ങൾ ഈ പോട്ടീസാക്കണത് പറ്റിക്കണത് നന്നായിക്കൂടെ എങ്ങൾക്കൊക്കെ ഇത് ചോദിക്കാതിരിക്കാൻ വയ്യ കാരണം നിങ്ങളൊക്കെ ഇത്തരത്തിൽ പരിശുദ്ധ ദീൻ അള്ളാഹും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലി സ്വലമയും പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് ഇങ്ങനെ മനുഷ്യരെ പിഴപ്പിക്കാനാണ് നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുകയും പറയേണ്ട രൂപത്തിൽ പറയുകയും ചെയ്യും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ഹൃദയം തുറന്നവർക്ക് ചെവി തുറന്നിരിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചവർക്ക് അല്ലാത്തവർക്ക് മസ്സലാമ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ വാക്കിൽ നമ്മൾ പല വാക്കുകൾ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ച് തരിക ഇല്ലേ കുഴപ്പമില്ല ഇൻഷാല്ല സ്ലാമലൈക്കും വരഹമത്തല്ല